തഹജ്ജുദിന് എഴുന്നേറ്റ ദുആർക്കാൻ പഠിപ്പിച്ചത് എന്താ ദുആ? അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല വഇസ്രാഫീല فاطر السماوات والارض عالم الغيب والشهاده انت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق باذنك انك تهدي من تشاء الى صراط مستقيم ഇപ്രാർത്ഥന അറിയുന്ന എത്ര ആളുകളെ കൂട്ടത്തിലുണ്ട്? ആർക്കെങ്കിലും അറിയോ? അറിയുന്ന ആളൊന്ന് കൈവെക്കോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ്. നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ് കൂട്ടരെ. നമ്മൾ അള്ളാഹനോട് പറയാറില്ല, ചോദിക്കാറില്ല. നമുക്ക് തഖ്‌വ ഇല്ല. ജീവിതത്തിന്റെ പല രംഗങ്ങളിലും തഖ്‌വ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായ മാർഗം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കാണിച്ചു തന്നേനെ. നമ്മുടെ ഇടയിൽ വ്യക്തമായ ഒത്തുതീർപ്പും രഞ്ജിപ്പും അള്ളാഹു ഉണ്ടാക്കിയ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം അറിയോ? അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല വഇസ്രാഫീൽ. ഇസ്രാഫീലിന്റെയും ജിബ്രീലിന്റെയും മീകായീലിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, ഫാത്തിറ സമാവാതി വല്ലർ, ആകാശ ഭൂമികളുടെ സൃഷ്ടാവേ, ആലിമുൽ ഗൈബി വശ്ശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്നവനെ, അന്ത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, അള്ളാഹുവെ നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ ഭിന്നിപ്പുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. നിന്റെ തീർപ്പ് പ്രകാരം സത്യമേതാണോ അതിലേക്ക് നീ എന്നെ നയിക്കണമേ. നീ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് നീ നയിക്കുന്നു റബ്ബേ എന്ന ദുആ. ഈ ദുആ ചൊല്ലണമെങ്കിൽ രാവിലെ തഹജ്ജുദിന് എഴുന്നേക്കാൻ കഴിയണം. തഹജ്ജുദിന് എഴുന്നേക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം? ഹൃദയത്തിൽ ഈമാനുണ്ടാവണം. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞുള്ള നമ്മുടെ നാട്ടിൽ രണ്ട് ആയത്തുകളുടെ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയാൻ, അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബസ്നാ ബയാത വഹും നായിമൂൻ, അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബസ്നാ ദുഹാ വഹും യൽഅബൂൻ. രണ്ടായത്തുകൾ, ഈ രണ്ടായത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ച എങ്ങനെ അറിയോ? രണ്ട് സമയങ്ങളാക്കിയിട്ടാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത്. ഈ രണ്ട് സമയങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അള്ളാഹുവിന്റെ അദാബ് ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നിരിക്കുന്നത് ഈ രണ്ട് സമയത്താണ്. അതിൽ ഒന്നാമത്തെ സമയം രാത്രിയുടെ മൂന്നാം വ്യാമമാണ്, രണ്ടാമത്തെ സമയം ജീവിത സന്ധാര വേളയിൽ മനുഷ്യൻ ഏറ്റവും തിരക്ക് പിടിച്ചിട്ട് ജീവിക്കുന്ന സമയമാണ്. ദുഹായുടെ സമയമാണ്, പൂർവാഹനത്തിന്റെ സമയമാണ്. ഈ രണ്ട് സമയത്തിനും പ്രത്യേകതയുണ്ട്. രാത്രിയുടെ മൂന്നാം യാമത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഇറങ്ങി വരികയും റബ്ബ് ചോദിക്കുകയും ചെയ്യുന്ന സന്ദർഭം എന്താണ് അല്ലാഹു ചോദിക്ക? എന്റെ അടിമകളെ, ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റിനോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നൽകാം. പാപികൾ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുക, പശ്ചാത്തപിക്കുക, ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു ചോദിക്കുന്ന സമയം. ഈ സമയത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കള്ളന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ്. ഇതിന്റെ കാരണം എന്താ അറിയോ? നമ്മുടെ ഉറക്കത്തിന്റെ പ്ലഷർ ഫേസ് ഈ സമയത്താണ്. അതായത് ഉറക്കം നാം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സമയമാണിത്. രാത്രിയുടെ രണ്ട് ഭാഗം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ പട്ടികൾ രാത്രി ഉറങ്ങൂല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഈ സമയമായി കഴിഞ്ഞാൽ ഐറ്റ കിടന്ന് ഉറങ്ങും. ഭൂരിഭാഗം പട്ടികളും നന്ന പിരാന്ത് പിടിച്ച പട്ടികളെ ഉറങ്ങാതിക്കുള്ളൂ. ഭൂരിഭാഗം പട്ടികൾ എന്ത് ചെയ്യും? ഈ സമയത്ത് കിടന്നുറങ്ങും. എല്ലാ ജീവികളും ഉറക്കത്തിനൊരു പ്രത്യേക സുഖമുള്ള ഒരു സമയമാണ് രാത്രിയുടെ മൂന്നാമത്തെ. അത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് എഴുന്നേറ്റ് മൂത്രിക്കാനൊക്കെ പോകണമെങ്കിൽ കണ്ണിങ്ങനെ ഉണ്ടാവുക, മുഴുവനായിട്ട് തുറക്കാൻ കഴിയൂല. അത് പഠനം നടന്ന സംഭവമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന, ഉറക്കത്തിന്റെ സുഖമുള്ള ഒരു സ്റ്റേജാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി